മഴയില്ല, ചാറ്റിലപ്പാടത്ത് ഏക്കർ കണക്കിന് നെൽകൃഷി ഉണങ്ങി നശിക്കുന്നു. മറ്റത്തൂർ കൊടകര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചാറ്റിലാമ്പാടത്തെ ഏക്കർ കണക്കിന് വിരിപ്പ് കൃഷി ഉണക്കു ഭീഷണിയിൽ. അപ്രതീക്ഷിതമായി കാലവർഷം ദുർബലമായതോടെ വെള്ളം കിട്ടാതെ ഉണങ്ങുകയാണ് ഇവിടുത്തെ 50 ഏക്കറോളം നെൽകൃഷി. കാലവർഷം എത്താൻ വൈകിയതിനെ തുടർന്ന് പതിവിലും വൈകിയാണ് ഇവിടെ കൃഷി ഇറക്കിയത്. ജൂൺ ആദ്യത്തോടെ വിത പൂർത്തിയാക്കാറുള്ള പാടശേഖരത്ത് ജൂലൈയിലാണ് ഇക്കുറി കൃഷി ഇറക്കാനായത്. 50 ദിവസത്തിലേറെ വളർച്ചയെത്തിയ നെൽച്ചെടികളാണ് ഉണക്കം നേരിടുന്നതെന്ന് കർഷകനായ വിജയൻ പറയുന്നു. വല്ലപ്പാടി സ്വദേശിയായ വിജയൻ ചാറ്റിലാമ്പാടത്ത് 5 ഏക്കറോളം നിലം പാട്ടത്തിനെടുത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. വീട്ടിലുണ്ടായിരുന്ന പശുവിനെയും പോത്തിൻകുട്ടിയെയും അടക്കം വിറ്റ് സമാഹരിച്ച 40,000 രൂപയാണ് കൃഷിക്കായി ചെലവിട്ടത്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ കൊയ്ത്തിനു പാകമാകേണ്ട നെൽച്ചെടികൾ കതിരിടേണ്ട സമയത്ത് വരൾച്ച ഉണ്ടായത് ഈ കർഷകനെ നിരാശയിലാക്കിയിരിക്കുകയാണ്. ഞാൻ ഒരു 4.5 ഏക്കർ സ്ഥലം ഇതാണ് ഇവിടെ പണിതിട്ടുണ്ട്. മഴയുടെ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട്, മഴയില്ലാത്തതുകൊണ്ടും വെള്ളമില്ലാത്തതുകൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കർഷകർ. കുറേ അധികം പേരും വെള്ളമില്ലാത്ത നിലങ്ങളൊക്കെ ഉണങ്ങി തുടങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. കിണറ്റിൽ നിന്നൊക്കെ വെള്ളം അടിക്കുന്നുണ്ട്. സമുദ്രം വെള്ളം അടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ദിവസം 10,000 രൂപയിലും മേലെ അതിന് ചിലവുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത്രയും ചിലവാക്കിയിട്ടും അത് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അപ്പോൾ ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ കനാലിൽ കൂടെ ഉള്ള വെള്ളമൊക്കെ കിട്ടുകയാണെങ്കിലാണ് ഇവിടെ ഞങ്ങൾക്ക് ഇത് ഉണക്കി കളയാണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ പല സ്ഥലത്തും കണ്ണങ്ങളിൽ ഉണങ്ങിയിട്ടുണ്ട് നിലങ്ങൾ. മഴ പ്രതീക്ഷിച്ച് പാടത്ത് വളം ചിന്നിയതിന് തൊട്ടു പിന്നാലെയാണ് മഴ പിൻവാങ്ങിയത്. ഇതോടെ നെൽച്ചെടികൾ മുരടിച്ച് നശിക്കുകയാണ്. കിണറുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് ചില കർഷകർ കൃഷി ഉണങ്ങിയതോടെ സംരക്ഷിക്കുന്നത്. കൃഷി ഉണങ്ങാതിരിക്കാനായി ചില കർഷകർ സമീപ പ്രദേശത്തുള്ള കാവനാട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം തോടുവഴി ചാറ്റിലാമ്പാടത്തേക്ക് എത്തിക്കുന്നുണ്ട്. മണിക്കൂറിന് 90 രൂപ നിരക്കിൽ ഇങ്ങനെ പമ്പ് ചെയ്ത് ജലസേചനം നടത്തുന്നത് വഴി കൃഷി ചെലവ് ഗണ്യമായി വർദ്ധിക്കുകയാണെന്ന് കർഷകനായ സുഭാഷും പറയുന്നു. എന്റേതായ ഒരു 4 ഏക്കർ ഉണ്ട്, അതും പണിതിട്ടുണ്ട്. അതിൽ കട്ട വീണ്ടും ഒടുങ്ങിക്കണ്ട, അത്രയും വെള്ളത്തിന് ക്ഷാമമുണ്ട്. ഇവിടെ ലിഫ്റ്റ് ഇറിഗേഷന്റെ 2 പദ്ധതികളുണ്ട്. അതിൽ കൂടെ വെള്ളം ചാടിച്ച് ഞങ്ങൾക്ക് വെള്ളം കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൃഷി ഉണങ്ങാണ്ട് സൂക്ഷിക്കുമായിരുന്നു. ആ കൃഷി സമിതിയിലുള്ള ഈ കൃഷി ചെയ്യുന്ന ഈ കൃഷിപ്പാടത്തുള്ള ആൾക്കാർ തന്നെയാണ് ആ കൃഷിയുടെ ഈ പമ്പിങ്ങിൻ്റെ ഉത്തരവാദിത്വത്തിലിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇതിൽ രണ്ടാൾ അതിൻ്റെ മോട്ടറടിക്കുന്ന ആൾക്കാരും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരാരും ഇതുവരെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക കാര്യങ്ങൾ ചെയ്യണില്ല. വലിയ രീതിയിലുള്ള പൈസ വാങ്ങിച്ചും കൊണ്ട് ഇവിടെ കാവനാട് എന്നുള്ള റിയേഷൻ വെള്ളം ഒരു ദിവസം ചാടിച്ചു. പക്ഷേ ചാറ്റിലാമ്പാടത്ത് മുണ്ടകൻ കൃഷി വെള്ളം കിട്ടാതെ പിഴയ്ക്കാറുണ്ടെങ്കിലും വിരിപ്പ് കൃഷിക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നത് ഇതാദ്യമാണെന്ന് കർഷകർ പറയുന്നു. ഒരാഴ്ച കൂടി മഴ പെയ്യാതിരുന്നാൽ ഇവിടുത്തെ നെൽച്ചെടികൾ ഏറെക്കുറെ കരിഞ്ഞുണങ്ങും. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ ആറേശ്വരം ബ്രാഞ്ച് കനാൽ വഴി വെള്ളം തുറന്നുവിട്ടാൽ പ്രതിസന്ധി പരിഹരിക്കപ്പെടും. കൃഷിവകുപ്പിലെയും ജലസേചന വകുപ്പിലെയും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇടപെട്ട് ഇതിനുള്ള അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നാണ് ആവശ്യമുയരുന്നത്.